ഓടിച്ച പൂച്ചാട്ടിയുള്ളവർക്ക് സുപരിചിതനും ഒരു കലാകാരനുമാണ്. സ്വന്തമായി ഓയിൽ പെയിന്റിംഗില് ഡിപ്ലോമ എടുത്തിട്ടുള്ള ആള് നല്ലൊരു കലാകാരനാണ്. പക്ഷെ പുറം ലോകം അറിയില്ല. പാലക്കാട്, ഷൊർണൂർ, ചാലക്കുടി അങ്ങനെ ആലപ്പുഴ സിറ്റിയിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ വർക്കുകൾ സിമെന്റിന്റെ വർക്ക്, പിന്നെ തമിഴ്നാട്ടിലൊരു വർക്ക് പോയി ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്നാല് വർഷം മുൻപാണ് അത്, തഞ്ചാവൂരിൽ. തമിഴ്നാട്ടിലെ വർക്ക് എന്ന് പറയുമ്പോൾ അത് ജയലളിതയുടെ തോഴി ശശികലയുടെ ഒരു വർക്കായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ള ഒരു ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. അത്യാവശ്യം കമ്മ്യൂണിക്കേഷന് ഫോൺ ആവശ്യമാണ്, കൂടുതൽ വർക്ക് കിട്ടാനായിട്ട്. അങ്ങനെ ഒരു പൈസക്ക് വേണ്ടിയുള്ള രീതിക്ക് ശിക്ഷകണത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മള് കുറെ കുട്ടികളൊക്കെ വരും, അവര് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചങ്ങനെ വിടുന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് ഇപ്പൊ വരുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ വിദ്യാർത്ഥി തൊട്ട് ഒന്ന് രണ്ട് പേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കല്ലറയിലുള്ള ഒരു കല്ലറ എന്ന സ്ഥലത്തുള്ള ഒരു ടീമിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അവർക്ക് റിലീഫ് വർക്കായിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിരുന്ന് ചെയ്യാനുള്ള അസൗകര്യം കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര നാളുണ്ട് ഇത്രയായത്? ഇത് ശരിക്കും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് ഇത്ര ഈ ഒരു ഇതിനായിരിക്കുന്നത്. ഒരു 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 ഫുൾ ഡേ കൂടി ഉണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ട് ചെയ്യാൻ പറ്റും. മൂന്ന് ദിവസം മതിയാവും ഇത്രയും ഒരു പത്ത് തീരാ. അല്ലല്ല, ഇത് ഞാൻ ഇതിനു വേണ്ടി റെഫറൻസിന് വേണ്ടി പറഞ്ഞു വാങ്ങിച്ചതന്നേ ഉള്ളൂ. ഒരു കലാകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ ചെയ്ത വർക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ രീതിക്കുള്ള ആസ്വദിക്കാൻ പറ്റുന്നത് ശരിക്കും. പിന്നെ നമ്മൾക്കൊരു തൃപ്തികരമായ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നമുക്ക് തൃപ്തികരമാകാൻ വേണ്ടിയിട്ടാണ് വർക്ക് ശരിക്കും ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടമാകും എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്. കൂട്ടുകാരൻ എന്ന് വെച്ചാൽ യഥാർത്ഥ കൂട്ടുകാർ, ആത്മമിത്രം, ഒരു കുഴപ്പമില്ല. പടങ്ങളെല്ലാം ഞങ്ങളിവിടെ ചിലപ്പോൾ ഞങ്ങളിവിടെ കണ്ടുകൊണ്ടായിരിക്കും വരയ്ക്കുന്നത്. പക്ഷേ എങ്കിലും നല്ല ഇത്, പക്ഷെ പുള്ളിക്ക് പരസ്യത്തിനോട് ഒരു താല്പര്യമില്ല. ആള് സൂപ്പറാണ്, ആള് സൂപ്പറാണ്, പക്ഷേ പുറം ലോകം അറിയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ വഴിയാണ് ഇപ്പം നിലവിലുള്ള വർക്കൊക്കെ വരുന്നത്. എൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഫോൺ നമ്പറാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ചേർന്ന് ഫോണില്ലേ? ഫോണൊന്നും ഉപയോഗിക്കാറില്ല. ഫോൺ ഇടയ്ക്ക് ഒന്ന് ഉപയോഗിച്ചെങ്കിൽ എനിക്ക് ഒരു ശല്യമായിട്ട് വേണ്ടി വീണ്ടും ഞാൻ ഒഴിവാക്കി. ഇടയ്ക്ക് ഒരു കുറച്ച് നാളത്തേക്ക് കൂടുതൽ വർക്ക് കിട്ടാനത് ഉപയോഗിക്കും. ഫോൺ ഒരു എന്നാ പറയുന്നത്, എനിക്കൊരു എവിടെയെങ്കിലും വർക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ അവിടെ തന്നെ പൂർണ്ണമായിട്ട് ആ ഒരു ഇരിക്കുന്നിടത്ത് ഇരിക്കുക എന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഫോണുമായിട്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പഠിച്ച ഒരു വർക്കാണെന്ന് തന്നെ പറയാം. കാരണം പഠനത്തിന് വേണ്ടി ചെയ്തതാണ് ഇത് മുഴുവൻ. സിമെന്റിൽ ലൈറ്റർ ലീഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെന്റ് തേച്ച ഉടനെ തന്നെ വരയ്ക്കും. ഒരു മൂന്നോ നാലോ സ്ക്വയർ ഫീറ്റ് തേച്ചതിന് ശേഷം അപ്പം തന്നെ നൈഫിന് പെയിൻറ്റിങ് നൈഫിന് വരയ്ക്കുന്ന ചിത്രങ്ങളാണിത്. അതിനകത്ത് അന്നേരം തോന്നിയ കുറേ ഇതുമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള കുറേ ചിത്രങ്ങളും പുരാണത്തിലെ ചില ശേഷിപ്പുകളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ്. ഗുരുദേവൻ ഒരു 15 ചിത്രങ്ങൾ വരച്ചു കൊടുക്കും. എന്റെ നാട്ടുകാരനും എന്റെ വീടിന്റെ അടുത്തുള്ളതുമായ പ്രിയ സുഹൃത്ത് ഗോവിന്ദനാണ്. ഗോവിന്ദ് നല്ലൊരു കലാകാരനാണ്. പക്ഷെ അധികം പുറം ലോകം അറിയാത്തൊരു കലാകാരനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെട്ടു. പതിനഞ്ച് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 15 മോഡൽ എല്ലാവരും സാധാരണ മഞ്ഞ ഡ്രസ്സിലാണ് വരച്ചിരിക്കുന്നത്. ഞാനെല്ലാം വൈറ്റ് ഡ്രസ്സിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസമേ ഉള്ളൂ. ഒരു നമ്മുടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് വന്ന് തുടങ്ങി അതിന്റെ വ്യത്യാസം തുടങ്ങിയൊരു വർക്കാണ്. 23 ദിവസം 24 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് സ്കൾപ്ചർ വർക്ക് എന്ന് പറയാം. പൂർണ്ണമായിട്ടുള്ള അതിനുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഫുള്ളായിട്ടുള്ളവരെ ചെയ്തിട്ടില്ല. ഇത് ഫുൾ സിമെന്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ പൊള്ളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു രണ്ടു പേർക്ക് എടുക്കാം. നേരെ വെച്ച് ഇത് ഫുൾ ഇതായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 3-4 പേര് ഇതായി പൊക്കാൻ പറ്റില്ല. ഉള്ളിൽ പൊള്ളയായാലും നമുക്ക് രണ്ടു പേർക്കായാലും ഇത് എടുത്ത് മാറ്റാം. ഇതിനെ പറ്റി ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. പുള്ളിനെ പുറം ലോകം അറിയണം, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അറിയിക്കാൻ പുള്ളി ശ്രമിക്കാറില്ല. അതെ, പുള്ളിക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഇല്ല. മറ്റുള്ളവരെ അറിയിപ്പിക്കണമെന്ന് ഒരു താല്പര്യം പുള്ളിക്കില്ല. ഈ പെരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഭിത്തി അല്ലാതെ ബാക്കി ആയതുകൊണ്ട് 90% വർക്ക് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ഡ്രസ് വർക്ക് ഉൾപ്പെടെയുള്ള വർക്കുകൾ, ജനലിന്റെ വർക്ക്, ജനലിന്റെ ഡിസൈൻസും ഈ ഡ്രസ് വർക്ക് ഉൾപ്പെടെ. ഇപ്പൊ ഈ നിലവിൽ കാണുന്ന സിമെന്റിന്റെ വർക്കും ഈ പുറത്തൊക്കെ കാണുന്ന എല്ലാ വർക്കുകളും ഓരോ ഇവിടെ വർക്ക് ഔട്ട് പുറത്തുള്ള വർക്ക് ഇല്ലാത്ത സമയത്ത് ഫ്രീ ടൈമിൽ ഇപ്പൊ
പയ്യെ പയ്യെ ചെയ്തെടുത്തത്. ഒന്ന് രണ്ട് വർഷം കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ എത്തി എന്ത് ചെയ്യും. ശരി, ഇത് ഞാൻ ചെയ്ത ഓർക്കാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് ശശി എന്ന് പറയുന്നത്, ശശി മാന്ത. അവർക്ക് രാത്രിയുടെ തലേദിവസം മുഴുവൻ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. സ്പ്രേ